ഛത്തീസ്ഗഡിൽ ഉണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 11 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദന്തേവാഡയിലെ അരൻപൂരിൽ ജില്ലാ റിസർവ് ഗാർഡ് സേന സഞ്ചരിച്ച വാഹനത്തിന് നേരെ മാവോയിസ്റ്റുകൾ ഐഇഡി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ബീഹാർ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് പിടിമുറുക്കിയിരുന്ന മാവോയിസം ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തം. എന്താണ് മാവോയിസം? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ദീർഘകാലം ചൈന ഭരിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന മാവോസേദുങ്ങിന്റെ സിദ്ധാന്തങ്ങളും ചിന്തകളും എന്ന് എളുപ്പത്തിൽ പറഞ്ഞൊഴിയാം. കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തിക നൂലാമാലകൾ ഒഴിവാക്കി പറയാനും ശ്രമിക്കാം. 1969 ശേഷം ബംഗാളിലും ബീഹാറിലും ആന്ധ്രയിലും കേരളത്തിലും നക്സലിസം തഴച്ചു വളർന്നു. ഉന്മൂലന സിദ്ധാന്തം വിജയകരമായി നടപ്പിലാക്കാൻ അവർക്ക് പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞു. എന്നാൽ 71-72 കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിതമായി നടപ്പിലാക്കിയ ഓപ്പറേഷൻ സ്റ്റീപ്പൾ ചേസ് നക്സലിസത്തെ അടിച്ചമർത്തി. ബംഗ്ലാദേശ് യുദ്ധവും ഇതിനൊരു കാരണമായിരുന്നു. മിക്ക നേതാക്കളും പിടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തു. ഇന്ന് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശക്തമായും ബംഗാൾ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, UP, ഒഡീഷ, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ചെറിയ രീതിയിലും മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. ഛത്തീസ്ഗഡ് അതിർത്തിയിൽ വളരെ ശക്തമാണ് മാവോയിസം. കാരണം കാടുകളും മലനിരകളും ഒറ്റപ്പെട്ട പ്രദേശങ്ങളും അധികമാണ് ഇവിടെ. ഇന്ന് ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷണമൊത്ത കൊള്ള സംഘമായിട്ടാണ്. 20 വർഷത്തിനിടയിൽ 12,000 മനുഷ്യരെ കൊന്നുതള്ളിയ ഭീകര സംഘമാണ് ഈ ഗ്രൂപ്പ്. ഇതിൽ സൈനികരും അർദ്ധ സൈനികരുമായിട്ടുള്ളത് 1,300 പേർ മാത്രമാണെന്നും 9,000-ത്തിലേറെ പേർ ആദിവാസികളും പട്ടികജാതിക്കാരും സാധാരണക്കാരായ മനുഷ്യരാണെന്നും ഓർക്കണം. പശ്ചിമ ബംഗാളിൽ തൃണമൂലിന്റെ അച്ചാരം വാങ്ങി CPIM നൂറുകണക്കിന് പ്രവർത്തകരെ കൊന്നൊടുക്കിയതും മാവോ ഭീകരർ തന്നെയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആദിവാസി ഗ്രാമങ്ങളെ തോക്കിൻ മുനയിൽ നിർത്തി പണം വാങ്ങി വോട്ട് വിൽക്കുന്നത് ഈ ഗ്രൂപ്പാണ്. മുതലാളിത്തത്തിനെതിരായ ലഘുലേഖ അച്ചടിക്കുന്ന ഇവരാണ് വേദാന്തയുടെയും SRന്റെയും ബിർള ബോക്സൈറ്റിന്റെയും ഉൾപ്പെടെയുള്ള കുത്തക കമ്പനികളുടെ മൈനുകൾക്കും ഇരുമ്പയിര് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകൾക്കും കാവൽ നിൽക്കുന്നത്. തെറ്റായ ഒരു നിലപാടിനെ ആരും പിന്തുണയ്ക്കില്ല. അതിനപ്പുറത്ത് മാവോയിസ്റ്റുകളെ മഹത്വവൽക്കരിക്കുന്നത് നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ്, രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമാണ്. വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ മാവോയിസത്തിന് ജനപിന്തുണ കുറഞ്ഞിട്ടുണ്ട്. ആദിവാസികളുടെ രക്ഷകരായി വന്നവർ ശിക്ഷകരായി മാറിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ആക്ഷനുകളിൽ നേതാക്കൾ കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്യുന്നു. ഏറെ പേരും കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. സൈദ്ധാന്തിക അപജയം, ജനദ്രോഹ നടപടികൾ, ആയുധ ലഭ്യതയുടെ കുറവ്, കാഡറുകളുടെ അഭാവം, അതെ, മാവോയിസത്തിന്റെ ഭാവി തുലാസിലാണ്.